പാകമാക്കിയത് നോക്കിയിട്ട് ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് പറയാം. സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, മഹാനവരകള് അരീക്കോട് ഭാഗത്തിലെ മൈത്രയിലല്ല, അവിടെ ചെന്ന സമയത്ത് ഇതേ ഒരു അനുഭവം അവിടെ ഉള്ള ആളുകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നു സിയം വലിയുള്ളാഹിയുടെ ഒരു മുഹിബ് വിളിച്ചതാണ്. നല്ല വരട്ടി ഇറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സിയം വലിയുള്ളാഹിക്ക് അത് നല്ല ഇഷ്ടമായിരുന്നു പോലും. നല്ല വരട്ടി ഇറച്ചി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നപ്പോ സിയം വലിയുള്ള പറഞ്ഞു പോലും, ഇതും ഇത് പാകം ചെയ്ത പാത്രവും കുഴിച്ചു മൂടണം, ഇതും ഇത് പാകം ചെയ്ത പാത്രവും കുഴിച്ചു മൂടണം, ഇത് കാഫിർ അറുത്തതാണ്. സുബ്ഹാനല്ലാഹ്. പാകം ചെയ്ത സാധനം നോക്കിയിട്ടാ പറയുന്ന അർത്ഥാള പറയാ. അപ്പൊ കൂടെ പോയ ആളുകൾക്ക് സംശയം, കാരണം ഒരിക്കലും ഈ വീട്ടുകാരൻ കാഫിർ അറുത്ത സാധനം സിയം വലിയുള്ളാഹിക്ക് കൊടുക്കൂല. അങ്ങനെ അവരെ അന്വേഷിച്ചു, ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന ഇറച്ചി വാങ്ങിയത്? അപ്പൊ സാധാരണ വാങ്ങുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പൊ അവിടെ ചെന്നു, നിങ്ങളുടെ ഈ കടയിൽ ആരാണ് മൃഗത്തെ അറുക്കാറുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സുന്നിപ്പള്ളിയിലെ മൊല്ലാക്കയുണ്ട് വാങ്ങുകൊടുക്കുന്ന ആള്, അദ്ദേഹമാണ് മൃഗത്തിനെ അറുക്കാറുള്ളത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിച്ചു, ഇന്ന് ആരാ അറുത്തത് എന്ന്. അപ്പൊ പറഞ്ഞു, ഇന്ന് ഞാൻ നേരം വെളുത്ത് വന്നു നോക്കിയപ്പോ സുന്നിപ്പള്ളിയിൽ വാങ്ങുകൊടുക്കുന്ന മൊല്ലാക്ക വന്നിട്ടില്ല, പിന്നെയോ ഞാൻ തൊട്ടടുത്തുള്ള മുജാഹിദ് പള്ളിയിലെ വാങ്ങുകൊടുക്കുന്ന ഒരു മൗലവിന്റെ അയാളെ കൊണ്ടാണ് ഇന്ന് ഇതിനെ അർപ്പിച്ചത് എന്ന് പറഞ്ഞു. ഇതാ സിയം വലിയുള്ള വരട്ടി ഇറച്ചി നോക്കിയിട്ട് പറയുന്നത്, ഇത് കാഫിർ അറുത്തതാണ്, ഈ പാത്ര ഇതും ഇത് പാകം ചെയ്ത പാത്രവും കുഴിച്ചു മൂടണം. ഇവരൊക്കെ ഈ വലിയ ദർജയിലെത്തിയത് തഅലീമു മാ അല്ലമല്ലാഹ്, അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചതാണ്, അല്ലാഹു ആദരിച്ചതിനെ ആദരിച്ചതാണ്. അതാണ് ബിശ്റുൽ ഹാഫിദങ്ങള് അവിടുന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കടലാസിന്റെ കഷ്ണം കാണുകയാണ്. ആ കടലാസിലെ കഷ്ണത്തിൽ നോക്കുമ്പോൾ അല്ലാഹ് എന്ന പേരാണ് എഴുതിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ പേര് കണ്ടപ്പോ ബിശ്റുൽ ഹാഫിക്ക് തോന്നുകയാണ്, ഇത് എന്നെ പടച്ച യജമാനായ തമ്പുരാനാകുന്ന അള്ളാഹുവിന്റെ പേരാണല്ലോ ഇതിങ്ങനെ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ ഇടേണ്ട സാധനമല്ല, ആളുകൾ ചവിട്ടേണ്ടതല്ലോ. അങ്ങനെ ആ പേരെഴുതിയ കടലാസ് എടുത്തു കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ ചെന്ന് നല്ല വിലപിടിപ്പുള്ളൊരു അത്തറ വാങ്ങിയിട്ട് ആ അത്തറും പുരട്ടിയിട്ട് നല്ല പോലെ അതാ സൂക്ഷിക്കുകയാണ്, ആദരിച്ചെടുത്തു വെക്കുകയാണ്. ഈ ആദരവിന്റെ പേരില് മഹാനായ ബിശ്റുൽ ഹാഫിദ് തങ്ങൾക്ക് അല്ലാഹു വലിയ ആദരവ് നൽകുന്നു, അല്ലാഹു വലിയ സ്ഥാനം നൽകുന്നു. എന്നാൽ വലിയ ആലിമായി ജീവിച്ച ആളായിരുന്നല്ലോ ബൽഅമബ്ന ബഅൂറാവ്. ഞാനിപ്പോൾ പറഞ്ഞത്, ഒരു കാലത്ത് അല്ലാന ബോധമില്ലാതെ ജീവിച്ചു, പിന്നെ അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചതിനുള്ള കാരണത്താൽ അല്ലാഹു വലിയ സ്ഥാനം നൽകി ആദരിച്ച ബിശ്റുൽ ഹാഫിയെ കുറിച്ചാണ്. എന്നാ ഒരു കാലത്ത് അല്ലാഹുവിനെ നന്നായി ആരാധിച്ച് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് നോക്കിയാൽ അറിച്ച് കണ്ടിരുന്ന ആ വലിയ സ്ഥാനമുള്ള ആളായിരുന്നല്ലോ ബൽഅമബ്ന ബഅൂറാവ്. മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച ആളോട് അവിടെയുള്ള തമ്മാടികളായ ആളുകൾ മൂസാ നബിക്ക് എതിരുള്ള ആളുകൾ വന്നിട്ട് ബൽഅമബ്ന ബഅൂറാവിനോട് പറയാണ്, അല്ലയോ മഹാ, നിങ്ങൾ മൂസാ നബിക്ക് എതിരായിട്ടുള്ള ദുആ ചെയ്താ നിങ്ങൾക്കതാ കൂമ്പാര
ആയിരക്കണക്കിന് സ്വർണ്ണങ്ങൾ ഞങ്ങൾ തരാം, സമ്പത്ത് തരാം. അങ്ങനെ ദുനിയാവ് പറഞ്ഞ് പ്രലോഭിപ്പിച്ച കാരണത്താൽ ഈ ബൽഅമുബ്നു ബഅൂറയെ മുകളിലോട്ട് നോക്കിയാൽ അർശ് കാണുന്ന ബൽഅമുബ്നു ബഅൂറയെ, ആ ബൽഅമുബ്നു ബഅൂറയെ അല്ലാഹു തആല ബഹുമാനിച്ച മൂസ നബിക്കെതിരെ എന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്തപ്പോ അല്ലാഹു ആ ബൽഅമിലെ സകല സ്ഥാനങ്ങളും അങ്ങ് എടുത്തു കളയുന്നു. ആ ബൽഅമിന് അങ്ങ് തരം താഴ്ത്തുന്നു. നോക്കൂ എത്രത്തോളമാണ് ബൽഅമിനെ ബഅൂറയെ അല്ലാഹു തആല തരം താഴ്ത്തിയതെന്ന് അറിയുമോ? പരിശുദ്ധമായ ഖുർആനിൽ ഒരു മനുഷ്യനെ കുറിച്ച് നായ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അത് ബൽഅമിനെ ബഅൂറയെ. അതേ ഒരു കാലത്ത് അല്ലാഹുവിനെ ആരാധിച്ച് വലിയ ഇൽമുമായി ബന്ധപ്പെട്ട് അർശ് കാണുന്ന വലിയ സ്ഥാനം നേടിയ ബൽഅമുബ്നു ബഅൂറയെ അല്ലാഹ് ആദരിച്ച ആളെങ്ങ് നിന്നിച്ചപ്പോ അല്ലാഹു തആല ബൽഅമുബ്നു വിശേഷിപ്പിച്ചത് മസലുഹു കമസലി കൽബി. ആ ബൽഅമു തൊട്ടാൽ ഏഴ് തവണ കഴുകേണ്ട നായക്ക് സമാനമാ, നായ പോലെ അല്ലാഹു തആല നായ പോലെ എന്ന് ബൽഅമിനെ വിശേഷിപ്പിച്ചത് അദബ് കേടുകൊണ്ട് കിട്ടിയതാണ് കേട്ടോ, അനാദരവുകളിൽ സംഭവിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ചെറുപ്പക്കാരെ, അല്ലാഹു ബഹുമാനിച്ച ആളുകള് അവരെ ബഹുമാനിക്കണേ. അല്ലാഹു ബഹുമാനിച്ച സ്ഥലങ്ങള് ആ സ്ഥലങ്ങൾ ആദരിക്കണേ. അല്ലാഹു ബഹുമാനിച്ച ഗ്രന്ഥങ്ങള് ആ ഗ്രന്ഥങ്ങളെ ബഹുമാനിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നിഖില മേഖലകളിലും നമ്മൾ അതബുള്ളവരായി മാറണം. മാതാപിതാക്കളോട് അതബ് കാണിക്കുന്ന മകനാവണം, ഉസ്താദുമാരോട് അതബ് കാണിക്കുന്ന ശിഷ്യനാവണം, തങ്ങന്മാരോട് അതബ് കാണിക്കുന്ന വലിയ മുഹിബ്ബാവണം, ഹബീബായ തങ്ങളോട് വലിയ അതബുള്ളവനാവണം, അല്ലാഹുവിനോട് വലിയ ആദരവ് വെച്ച് പുലർത്തുന്നവനാവണം, അതുപോലെ ഔലിയാക്കന്മാരോട് മനസ്സിൽ വലിയ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നവനാവണം. അല്ലാഹുവേ ഉസാലിമാമ പറഞ്ഞതുപോലെ അന്നസീഹത്തു സഹുല്ലും വൽ മുസ്കിലു ഖബൂലുഹാ, ഉസാലിമാമ ശിഷ്യന് നൽകിയ ഉപദേശമാണ്. അയ്യുഹൽ വലതെന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയാം, എടാ അന്നസീഹത്തു സഹുലോ ഉപദേശിക്കുക എന്നത് വലിയ എളുപ്പമുള്ള കാര്യമാണ്, വൽ മുസ്കിലു ഖബൂലുഹാ അത് ജീവിതത്തിൽ പകർത്തലാണ്. ഏറ്റവും പ്രയാസമെന്ന് മഹാനായ ഗസ്സാലി ഇമാമ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോട് അദബ് വേണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ല, റസൂലുള്ളാഹിനോട് അദബ് വേണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ല, ഔലിയാക്കന്മാരോട് അദബ് കാണിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ല, മാതാപിതാക്കളോട് ആദരവ് കാണിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ല. പിന്നെയോ ഇതെല്ലാം അവ്വലന് സാനിയന് സാലിഹ, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഇത് എന്റെ നഫ്സിനോടുള്ള ഉപദേശമാ.
ഞാൻ എന്റെ നഫ്സിനെ ഉപദേശിച്ചത് ശബ്ദമുയർത്തിയൊന്നു ഉപദേശിച്ചപ്പോ നിങ്ങളെ കേൾക്കുന്നു എന്ന് മാത്രം. അല്ലാഹുവേ, നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാ, നല്ല അകമുള്ളവരില്, നല്ല തഴലയുമുള്ളവരില്, നല്ല ആളുകളില് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ.